ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെറുമ ഫിഷസ്. നമ്മളെ വീഡിയോ എടുക്കുന്ന സമയമുണ്ട്, നട്ടപ്പാതിലൊക്കെ വീഡിയോ എടുക്കുന്നത്. എന്നുവെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സമയത്തൊക്കെ വീഡിയോ എടുക്കേണ്ടി വരും. അപ്പൊ സംഭവം കിട്ടിയിട്ടുള്ള എന്താ വെച്ചാൽ, ഇതാ ഒരു അടിപൊളി മോൺസ്റ്ററാണ് കിട്ടിയിട്ടുള്ളത്. അതും പുഴയിൽ നിന്ന് കിട്ടിയതാണ്. എന്റെ ഇക്ക അവിടെ വീശുന്നുണ്ട്, പാലംകടവ് ഞങ്ങൾ അടുത്ത് തന്നെയാണ്. അവിടെ വീശുന്നുണ്ട്. വീശിട്ട് ഇക്കാക്ക് കിട്ടിയപ്പോൾ ഇക്ക കോൾ ചെയ്തു നമ്മൾ നേരെ ചെന്ന് വാങ്ങി സാധനം എടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ മുതലുള്ള വിഷ്വൽസുകളെ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി വിഷ്വൽസുകളൊക്കെ ഇക്കയുടെ കയ്യിലുണ്ടാവും. ഇക്കയുടെ ചാനലിൽ ആ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കിട്ടിയുള്ള പുഴയിൽ ഇപ്പൊ നല്ല വെള്ളം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇതിനെ കൊല്ലണ്ട, നമുക്ക് കണ്ട് വളർത്താം. കൊല്ല മീൻസ് പിന്നണ്ട, നമുക്ക് വളർത്താം എന്ന് വിചാരിച്ചു. ഓക്കെ, അവസാനത്തിന് ആദ്യം കാണിച്ചു തരാമല്ലോ. ഇതാ ഒരു അടിപൊളി മലിഞ്ഞീനാണ്. അപ്പൊ ഈ മലിഞ്ഞിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ കളറ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല വൈറ്റ് കളറാണ്. സാധാരണ ഒരു ബ്ലാക്ക് കളർ കൂടുതലുണ്ടാവും, പക്ഷെ ഇത് വൈറ്റ് കളർ എന്താ വെച്ചാൽ ഇതാണ് ശരിക്കും ഒറിജിനൽ മലിഞ്ഞ്. ഇത് വലുതാവും തോറും റെഡ് കളർ ഇങ്ങനെ കയറി കയറി വരും, മൂക്കും തോറും ഒരു റെഡിഷ് കളർ കയറുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ചാക്കിലിട്ട് ഇതിന് ബുദ്ധിമുട്ടിക്കുന്നില്ല, നേരെ നമുക്ക് അങ്ങോട്ട് ഇറക്കിടാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇറക്കുന്നിടത്ത് തരാം. നേരെ നമ്മൾ അരാപ്പയം നിൽക്കുന്നുണ്ട്. അരാപ്പയം ഒരു അഞ്ച് പത്ത് മത്തിയൊക്കെ തിന്നിട്ടാണ് നിൽക്കുന്നത്. അവൻ്റെ മുന്നിലോട്ട് മെല്ലെ ഇറക്കി കൊടുക്കാം, അവൻ മാറി പോയിക്കോളും. ഇവിടെ മാറാ, നിനക്ക് തിന്നാനുള്ള അല്ലട്ടത്. അപ്പോൾ നമുക്കിതാ നേരെ മെല്ലെ കൈ കൊണ്ടങ്ങ് പിടിക്കാം. വാവ്, അടിപൊളി സാധനം കേട്ടോ. ശരിക്കും ഒരു 2 കിലോ വെയിറ്റ് ഉണ്ടാവും, കൂടാന്നല്ലാണ്ട് കുറയില്ല. കയ്യിൽ നിന്ന് വഴുക്കിയാൽ കയ്യിൽ നിന്ന് വീഴും കേട്ടോ. വീണില്ലെങ്കിൽ നമുക്ക് മെല്ലെ ഇറക്കി വിടാം. വാ, അതാ വിട്ട്. നമ്മളാരപ്പം ഇവിടെ നീളുണ്ട് തോന്നുന്നു, ഏകദേശം ഇല്ല, അലീഗട്ടറിന്റെ നീളുണ്ട്. ആ ഈ വാ, അവനാ ഓടിനുള്ളി. ആ പുറത്ത് കിടന്നാ, പുറത്ത് കിടന്നു. അപ്പൊ മൂപ്പിരിക്കോ അപ്പൊ അവൻ എന്തായാലും നമ്മളെ മോൺസ്റ്റർ ടാങ്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് ടാങ്കിന്റെ വലുപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ. അതുവരെ ഇതാ കറങ്ങുന്നുണ്ട്. ഇവിടുന്ന് വിട്ടാണ് ഇപ്പൊ മൂന്ന് വരിയും കിട്ടി അവിടേക്ക് എത്തി. നേരെ തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ എത്തും, അതിനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പൊ ആരാപ്പം ഇവിടെ അടിയിലൂടെ പോയി. ഇപ്പൊ റെഡ് ടെയിൽ കാറ്റിന്റെ അടുത്ത് കൂടി പോയിട്ടുണ്ട്. ഇനി നേരെ തിരിച്ച് മിക്കവാറും ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടാവും. ഇറക്കിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തി, റൗണ്ട് അടിച്ച് എത്തിയില്ലേ. ഓനെ ഇത് ഇത്രേ ഉള്ളൂ ടാങ്ക്, കൂടുതൽ വലുപ്പില്ല. നീ ഇത്ര നാളെ തിരിച്ചാൽ പുഴയിലെ പോലെ അറ്റത്താത്ത ടാങ്ക് അല്ല ഇത്. അപ്പൊ സാറിന്റെ തലൊന്നും നമുക്ക് കൂടുതൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ സാറല്ല, കാരണം അവന് കൂടുതൽ ഡെഡ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ. നമ്മൾ പെട്ടെന്ന് ഇറക്കി കൊടുത്തേ. എന്തായാലും ഇവന്റെ നല്ല വിഷ്വൽസുകൾ നമുക്ക് പകല് കിട്ടും ഇനി. അതുപോലെ ഇവന്റെ ഫീഡിങ്, ഇവനിക്ക് നമ്മൾ ഫുഡ് കൊടുത്ത് നോക്കണം. അരാപ്പയുമ്പോ തിന്ന് തീർക്കും. അതുകൊണ്ട് ഇവൻ ഇവൻ സാധാരണ അരപ്പടിച്ചോ അല്ല മോ, ഞാൻ വിചാരിച്ചടിച്ചിരുന്നു, വെറുതെ അടിച്ചു നോക്കുവേ. സംഭവം ഇവര് കറങ്ങലാണ് കേട്ടാ. ഇന്ന് കറങ്ങി കറങ്ങി ആ ഓടിന്റെ അടിയിൽ ഒതുങ്ങും. ഇവര് മനസ്സിലാവും ഇത് ഞാൻ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്, കൂടുതൽ ദൂരം നിർത്തുന്നില്ല. അലികെട്ട് 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 കടിച്ചു നോക്കോ. അലികെട്ടാ പ്രശ്നം ഉണ്ടാക്കല്ല, അന്നക്കാട്ട് നീളം കിട്ടാ. പൊന്തി ഏറെടുത്തൊക്കെയാണ് ായതുകൊണ്ട് നമുക്ക് ഇത്ര വിഷ്വൽസുകളെ ഇപ്പൊ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കൂടുതൽ വിഷ്വൽസ് ഒക്കെ നാളെ പകല്. അതുപോലെ ഇവരെ ഫീഡിംഗ് ഒക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് ഇവൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം കിട്ടിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മിക്കവാറും ഇവനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇവ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഇവൻ ചത്തു പോവാണെങ്കിൽ രക്ഷമൊന്നുമില്ല, നമ്മൾ അതിനെടുത്ത് ഫ്രൈ ചെയ്യും. ഇത് ഒരുപാട് നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. സാധാരണ ഈ സാധാരണ ഈ മലിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എപ്പോഴും കിട്ടുന്നൊരു സാധനമായിരുന്നു. കുറച്ച് മുമ്പ് വരെ, 2-3 കൊല്ലം മുമ്പ് വരെയൊക്കെ സാധാരണ എപ്പോഴും കിട്ടുന്നതാണ്. കിട്ടുമ്പോഴൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു കൗതുകം, കാരണം നമ്മളിതൊരു മോൺസ്റ്റർ ടാങ്ക് ഉണ്ട്. മലിഞ്ഞിന് അത്യാവശ്യം മോശമില്ലാത്തൊരു മോൺസ്റ്ററാണ്.
അപ്പൊ നമുക്ക് ഇവനും കൂടെ ആയിക്കോട്ടെ എന്ന് ചോദിക്കാം. കാരണം കുറെ യൂട്യൂബ് ചാനലിലൊക്കെ, നമ്മൾ ഇന്ത്യൻസിന്റെ അല്ല, പുറത്തുള്ള കുറെ യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്നുണ്ട് നമ്മൾ മലിനീം പോലുള്ള മീനുകളോ ഒക്കെ അക്വേറിയത്തിൽ വളർത്തുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ എന്തായാലും മോൺസ്റ്റർ ടാങ്കിൽ ഇവനെ നമുക്ക് വളർത്തി നോക്കാം. ഇവനക്ക് ഈ വെള്ളം ഓക്കെ ആയി, ഇവിടെ സെറ്റ് ആവുകയാണെങ്കിൽ ഇവ ഇവിടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ അപ്ഡേഷൻ തരും. ഇത് ചാവുകയാണെങ്കിലും ഇതിൽ നിൽക്കുകയാണെങ്കിലും നമ്മൾ അപ്ഡേഷൻ തന്നിരിക്കും. ഓക്കെ, നമ്മൾ എന്തായാലും വീഡിയോ അതിൻ്റെ പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.